അപ്പം അമ്മ അമ്മ ഇങ്ങനെ കോടതിയിൽ നിന്നൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടാണ് അമ്മ യമനിൽ എത്താൻ പോകുന്നത്. അപ്പോൾ യമനിലെത്തിയ അമ്മ എന്താ ചെയ്യുക? അമ്മയ്ക്ക് അറബി അറിയത്തില്ല, അമ്മ അവിടുത്തേർക്ക് ഈ നമ്മുടെ ഭാഷ മനസ്സിലാകത്തുമില്ല. അപ്പോൾ അമ്മ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്? ഈ ഈ പറഞ്ഞ ആ മനുഷ്യൻ്റെ ആ തമിഴ്നാട്ടുകാരൻ്റെ സഹായത്തോടെ ആയിരിക്കും അമ്മ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും സംസാരിച്ചു അമ്മ വന്നായിരുന്നു. എന്താ പറഞ്ഞത് സാമൂല അവിടുത്തെ സാഹചര്യത്തെ കുറിച്ച്? ഇതിന്റെ മുമ്പ് ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട്. സാമൂല യമനിലുണ്ടാവുമ്പോ നിമിഷയുടെ കാര്യങ്ങൾ സാമൂലിനോട് ഞാൻ ചോദിച്ചറിയാറുണ്ട്. അവളെ കാണാൻ പോകാനുള്ള ഒരു അനുമതി ഞാൻ സാമൂലിന് എഴുതി കൊടുത്തിട്ടുണ്ടായി. ജയിലിൽ പോയി കാണാൻ അവിടെ അനുമതി നമ്മളെ ഞാൻ കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അനുമതി ഞാൻ കൊടുത്തിട്ടുണ്ട്. സാറ് മോളെ പോയി കണ്ടിട്ട് മോളിൻ്റെ അടുത്ത് നിന്ന് എന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവളുടെ കാര്യങ്ങൾ ഏകദേശം എങ്ങനെയാണ് പോകണമെന്നുള്ളത് സാറിന് പൂർണ്ണമായിട്ട് അറിയാം. അപ്പോൾ കാര്യങ്ങളെല്ലാം നടന്നു പോകും, അമ്മ അങ്ങോട്ട് വരണം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിമിഷപ്രിയം പറഞ്ഞു അത് അവിടെ എത്തണമെന്നുള്ളത്. ആ അമ്മ എന്നാ വരുന്നെന്ന് തന്നെയാ അവളും ചോദിക്കുന്നത്. അപ്പം അമ്മയുടെ മൂത്ത മകൾ എന്താ പറഞ്ഞത്? അവിടെ പോകണം തന്നെയാണോ? പക്ഷെ അവൾ ആദ്യം പറഞ്ഞു അമ്മ അവിടെ അവരുടെ റംസാൻ വൃദ്ധസമയത്ത് പോകുന്നതായിരിക്കും കുറച്ച് നല്ലതെന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ അതിന്റെ മുമ്പേ നമ്മളിവിടെ തീരുമാനം എടുത്തതാ, പക്ഷെ നമുക്ക് തടസ്സം മാത്രമായി അത് കഴിഞ്ഞു പോയി. പോകാൻ പറ്റിയില്ല. ഇപ്പൊ വർഷങ്ങളായിട്ട് ഇങ്ങനെ അവള് ജയിലിൽ കിടക്കാൻ തുടങ്ങിയ ശേഷം തുടങ്ങി. എത്ര വർഷമായി? 12 വർഷം ജയിൽവാസം കഴിഞ്ഞു. 2007 തൊട്ടിട്ടാണ്, അതിന് മുമ്പ് ആണ് കണ്ടത് അമ്മ. 7 കൊല്ലമായി ജയിലിലാണ്. മുമ്പ് കല്യാണം കഴിഞ്ഞു പോയ പിന്നെ തന്നെ എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. അതെന്തായിരുന്നു? ഇവര് രണ്ടുപേരും കൂടി പോയ ശേഷം നിമിഷ നാട്ടിൽ വന്നപ്പോ എനിക്ക് പാടില്ലാതിരുന്ന് ടോമിയുടെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ. അവളും അധികം ഇങ്ങോട്ട് വരാനായിട്ട് ലീവ് ഉണ്ടായില്ല. അവൾക്ക് ഒരു തിരക്ക് കാരണം അവൾ പോയി. ഓക്കെ. പാലക്കാടും തൊടുപുഴയൊക്കെ ആയിട്ട് ഇത്തിരി യാത്രയുണ്ടല്ലോ, അപ്പൊ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മ ഇതിനിടയിൽ നമ്മുടെ വ്യവസായിയായ എം എ യൂസഫലിയായിട്ട് ഞാൻ സംസാരിച്ചു. ഒരു നമ്മളത് സംപ്രേഷണം ചെയ്യുന്നു 24-ൽ. അപ്പോൾ ഈ നിമിഷപ്രിയയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നേരത്തെ തന്നെ ഈ കാര്യത്തിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നു, ഇനിയും അദ്ദേഹം ഇടപെടും. എന്നാൽ കേന്ദ്ര സർക്കാരും ഒക്കെ ഈ പ്രശ്നത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് പ്രായമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആവശ്യം വന്നാൽ അദ്ദേഹം ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഇതിലുണ്ട് അല്ലേ? തീർച്ചയായും. ഞങ്ങൾ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറോട്, അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് നെഗോസിയേഷൻ പ്രോസസ്സിൽ ഈ വലിയ തടസ്സം നേരിടുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ലുമിനറീസിന്റെ സഹായത്തോടുകൂടി നെഗോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെടുകയും അദ്ദേഹം വഴി ഈ ശ്രീ എം എ യൂസഫ് അലിയെ, പിന്നെ അദ്ദേഹമാണ് എം എ യൂസഫ് അലിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലാവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് യൂസഫ് അലി സാറ് തന്നെ പല ചാനലുകളോടും അതേപോലെ തന്നെ മാധ്യമങ്ങളോടും അദ്ദേഹം സഹായിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ തനതായ രീതിയിലുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതോടൊപ്പം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എം എ യൂസഫ് അലി സാർ അദ്ദേഹത്തിൻ്റെതായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു ഘട്ടത്തിൽ ഏകോപിപ്പിക്കേണ്ട സമയത്ത് ഞങ്ങൾ ഏകോപിപ്പിക്കാം എന്നുള്ള രീതിയിൽ. ഇത്രയും കാലം ഈ കേസ് ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ അപ്പോൾ ഇത് അത്ര എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കുരുക്കാണോ ഇത്? സ്വാഭാവികമായും തീർച്ചയായിട്ടും ഈ ബ്ലഡ് മണി നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന ബ്ലഡ് മണി, അവർ ആവശ്യപ്പെടുന്ന പണം. അപ്പം അമ്മ പോയി സംസാരിച്ച് അവർക്ക് അമ്മയുടെ ഒരു അനുതാപമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അടുത്ത സ്റ്റേജ് ബ്ലഡ് മണി തന്നെയാണല്ലോ. സ്വാഭാവികമായും അത്ര എളുപ്പത്തിൽ അഴിച്ചെടുക്കാവുന്ന കുരുക്കല്ല. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ശരിയാ നിയമപ്രകാരം ബ്ലഡ് മണി എന്ന് പറയുന്നത് ഈ വിക്ടിമിൻ്റെ, ഈ ഇരയുടെ കുടുംബത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ആ കുടുംബം ഇതുവരെ ആ തീരുമാനം എടുത്തിട്ടില്ല. നമ്മൾ പല ഘട്ടത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോട്, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ മുമ്പിൽ അപ്പീൽ നിൽക്കുകയായിരുന്നു. ആ അപ്പീൽ തീരുമാനമാവട്ടെ, അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2023 നവംബറിലാണ് യമനിലെ സുപ്രീം കോടതി മുമ്പാകെ, സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ മുമ്പാകെ ഈ തീരുമാനം വരുന്നത്. അതിനുശേഷം അവരോട്, പിന്നെ വിവിധ ഗോത്ര തലവന്മാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു അന്തിമമായ തീരുമാനം, ഈ യമൻ എന്ന് പറയുന്ന ഇതിന്റെ പ്രദേശത്ത് വിവിധ ഗോത്രങ്ങളും ആ ഗോത്ര തലവന്മാരും ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ കുടുംബത്തെ സ്വാധീനിക്കാൻ കഴിയുക ഗോത്ര
തലവന്മാർക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ശ്രമങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ ഈ ഗോത്ര തലവന്മാരെ പിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയും അവരെ അവരെ ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ശ്രമിക്കുന്നത്. അതിന് വിവിധ യമനി കമ്മ്യൂണിറ്റികൾ, ഇപ്പൊ നമ്മുടെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ യു കെയിൽ നിന്നുള്ള ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ അതാത് രാജ്യങ്ങളിലെ യമൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായി സംസാരിച്ചുകൊണ്ട് അവർ വഴി ഈ ഗോത്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട്, വളരെ പോസിറ്റീവായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അമ്മ അവിടെ ചെല്ലുന്നതോടുകൂടി അമ്മ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു മാപ്പ് അപേക്ഷിച്ച് ഈ കുടുംബത്തെ കാണാൻ സാധിക്കുമെങ്കിൽ കണ്ട് നേരിട്ട് മാപ്പിരുന്ന് പോകുന്നതോടുകൂടി നമുക്കൊരു പിന്നെ പോസിറ്റീവായിട്ടുള്ള ചില ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ആക്ഷൻ കൗൺസിലിനുള്ളത്.